എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. നോക്ക്, ചെയ്യാൻ നോക്ക്, ഒന്ന് വരാൻ നോക്ക്, ഒന്ന് വിളിക്കാൻ നോക്ക്, നീ അതൊന്ന് ചെയ്യാൻ നോക്ക്, നീ അതൊന്ന് സംസാരിക്കാൻ നോക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആണുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണ ഒരു സെന്റൻസ് എന്ന് പറയണത് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാം ഞാൻ എന്റെ കൊളോക്കിയൽ ഭാഷയിൽ എഴുതി വെച്ചിരിക്കണത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നോക്ക് എന്നൊക്കെ ഞാൻ ഈ നോക്ക് എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷെ ശരിക്കും മലയാളത്തില് ശ്രമിക്കുന്നതാണ് ഇതിന് പറയാം അല്ലെ. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്ക്, അത് തന്നെയാണ് നമ്മൾ കുറച്ചും കൂടി കൊളോക്കിയലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക് എന്ന് പറയണത് കേട്ടാ. അപ്പൊ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാവാനാണ് വളരെ സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടാ. അവ നോക്ക് എന്നതിന് ശ്രമിക്ക് എന്നതാണ് അതിന്റെ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയണത് കേട്ടോ, കറക്റ്റ് മലയാളം. സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നതാണ് പറയണത്. അപ്പൊ നോക്ക് എന്നതിന് ശ്രമിക്കുന്നുള്ള അർത്ഥം തന്നെ. അപ്പൊ ശ്രമിക്ക് എന്നതിന് ഇംഗ്ലീഷ് എന്താ? ട്രൈ അല്ലെ, ട്രൈ, ശ്രമിക്കുക എന്നതിന് ട്രൈ എന്നാണ്. അപ്പൊ ഇത് കിട്ടി, ട്രൈ എന്നുള്ളത് കിട്ടി. ഇനി എന്തെങ്കിലുമൊക്കെ, ഇതാണ് ഇനി കിട്ടാനുള്ളത് അല്ലെ. ബാക്കിയെല്ലാം പ്രവൃത്തി എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് എന്താ? എന്തെങ്കിലുമൊക്കെ നോക്ക്, എന്തെങ്കിലുമൊക്കെ നോക്ക്, എന്തെങ്കിലുമൊക്കെ നോക്ക്, കണ്ട എല്ലാത്തിലും കോമൺ അതാണ്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്ക്, കണ്ട പ്രവൃത്തിയിൽ മാത്രമാണ് ആകെയുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി നോക്ക് എന്നതിന് ട്രൈ എന്നാണ് അർത്ഥം വന്നത്, ട്രൈ. എന്തെങ്കിലുമൊക്കെ അതിനെന്താ പറയുക? എന്തെങ്കിലുമൊക്കെ സംതിങ് അല്ലെ. എന്തെങ്കിലുമൊക്കെ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? സംതിങ് എന്നാണ്. അപ്പോൾ മലയാളം പോലെയല്ല ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എപ്പോഴും ബാക്കിൽ നിന്നാ തുടങ്ങണമല്ലോ. അപ്പോൾ നമുക്കിത് സെൻറ്റൻസ് ആക്കാം. ആദ്യം തന്നെ ട്രൈ എന്ന് ചേർക്കുകയാണ് ഞാൻ, ട്രൈ. അതിനുശേഷം ചെയ്യാൻ, ചെയ്യാൻ. ഇങ്ങനൊരു ദീർഘവും ഇങ്ങനൊരു ദീർഘവും ഇങ്ങനൊരു ഇന്നിടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ടു. സോ ട്രൈ ടു. അതിനുശേഷം പ്രവൃത്തിനെ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. പ്രവൃത്തി എന്താ? ചെയ്യുക എന്നാണ്, ഡു. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ, സംതിങ്. ഉണ്ടാ മലയാളത്തിൽ എഴുതുമ്പോൾ എന്തൊരു പാടാ നിങ്ങൾ നോക്കിയേ. മലയാളത്തിൽ ഞാനിത് ഒറ്റ സെൻറ്റൻസിൽ എനിക്ക് ഇവിടെ ബോർഡിൽ തികഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഇത്രയേ സ്ഥലം പിന്നെയും ബാക്കിയാ, വലുതാക്കി എഴുതിയിട്ട് പോലും. അത്ര സിമ്പിളാണ് ഇംഗ്ലീഷിൽ കേട്ടാ. സോ ട്രൈ ടു ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക്. എങ്ങനെ പറയും? ആദ്യം തന്നെ ട്രൈ എന്ന് ആഡ് ചെയ്തു, അതിനുശേഷം ടു എന്ന് ആഡ് ചെയ്തു, പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ്. സോ സ്റ്റഡി എന്ന് ആഡ് ചെയ്തു, ട്രൈ ടു സ്റ്റഡി. എന്തെങ്കിലുമൊക്കെ എന്ന് ചേർക്കണമെങ്കിൽ സംതിങ്, ട്രൈ ടു സ്റ്റഡി സംതിങ്, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക്. ദെൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്ക്, എങ്ങനെ പറയും? ട്രൈ ടു ആദ്യം ചേർത്തു. കഴിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഫുഡ് കഴിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഈറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഹാവ് എന്ന് പറയണം കേട്ടാ. സോ ട്രൈ ടു ഹാവ്, ഭക്ഷണം കഴിക്കുക എന്നതിന് ഹാവ് ആണ്. അതിനുശേഷം സംതിങ്, ട്രൈ ടു ഹാവ് സംതിങ്, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്ക്. ദെൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നോക്ക്, എങ്ങനെ പറയും? ആദ്യം തന്നെ ട്രൈ എന്ന് ആഡ് ചെയ്യുക, അതിനുശേഷം ടു ആഡ് ചെയ്യുക, അതിനുശേഷം പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ടീച്ച് എന്നാണ്. സോ ട്രൈ ടു ടീച്ച് എന്തെങ്കിലുമൊക്കെയാണ്, സംതിങ്. സോ ട്രൈ ടു ടീച്ച് സംതിങ്, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നോക്ക്. എളുപ്പമല്ലേ? ട്രൈ ടു എന്താണ്, ട്രൈ ടു കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വരാൻ ശ്രമിക്ക് എന്നൊക്കെയാണ് നമുക്ക് അർത്ഥം വരുന്നത് അല്ലേ. ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്ന് ആഡ് ചെയ്യാനാണ് നമ്മളിവിടെ സംതിങ് എന്ന് ചേർക്കുന്നത്. ട്രൈ ടു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ നോക്കുന്നതാണ്, സംതിങ്, എന്തെങ്കിലുമൊക്കെ. ട്രൈ ടു സ്റ്റഡി, പഠിക്കാൻ നോക്കുന്നതാണ്, സംതിങ്, എന്തെങ്കിലുമൊക്കെ. ട്രൈ ടു ഹാവ്, കഴിക്കാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ. ട്രൈ ടു ടീച്ച്, പഠിപ്പിക്കാൻ നോക്ക്, സംതിങ്, എന്തെങ്കിലുമൊക്കെ. കണ്ടാ അപ്പോൾ ട്രൈ ടു ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. ട്രൈ ടു എന്താണ്, ടേക്ക് സംതിങ്, എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നോക്ക്. ട്രൈ ടു ഗിവ് സംതിങ്, എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്ക്. ട്രൈ ടു ബൈ സംതിങ്, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നോക്ക്. ട്രൈ ടു ടീച്ച് സംതിങ്, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നോക്ക്. ട്രൈ ടു സേ സംതിങ്, എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്ക്. ട്രൈ ടു ആസ് സംതിങ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ നോക്ക്. കണ്ടാ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾക്ക് ട്രൈ ടു, ഇതൊക്കെ വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വന്നുകഴിയുമ്പോൾ പലരും, നിങ്ങളിപ്പോൾ ഇതിൻ്റെ തൊമ്മയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ നിൽക്കും, പലർക്കും പറയാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്ര ഈസി ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ പോലും നമുക്കിത് പറയാൻ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തോലും പെട്ടെന്ന് നമുക്കിത് ചോദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റക്കായി പോകും. കാരണം എന്താ, അതുമായിട്ട് നമുക്ക് ഒരു ഒരു 5 മിനിറ്റിൻ്റെ ഒരു പരിചയം വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ല.
ഒരാളോട് പറയണം, മെലിഞ്ഞിരിക്കുന്ന ഒരാളോട് നമ്മൾ ഇങ്ങനെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ നോക്ക്, ട്രൈ ടു ഹാവ് സംതിങ്, അല്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ നോക്ക്, ട്രൈ ടു സേ സംതിങ്, കണ്ടോ? ഇങ്ങനെ പറയല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണിത്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് പോയിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.